ഹലോ ഹായ് മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഹോംമെയ്ഡ് ഗ്ലിറ്റർ ഗ്ലൂ ആയിട്ടാണ്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഹോംമെയ്ഡ് ഗ്ലിറ്റർ ഗ്ലൂ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ആവശ്യമുള്ളത് ട്രാൻസ്പെറൻറ്റ് ഗ്ലൂ ആണ്. എൻ്റെത് ഇതൊരു യെല്ലോ കളറ്, എന്താ പറയുക, ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. പക്ഷേ അതൊരു ട്രാൻസ്പെറൻറ്റ് ഗ്ലൂ ആണ്. വൈറ്റ് ഗ്ലൂ നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ട്രാൻസ്പെറൻറ്റ് ഗ്ലൂ തന്നെ എടുക്കാൻ നോക്കുക. അതിനുശേഷം ഞാൻ അതിലേക്ക് കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു റെഡ് കളറ് ആക്രിലിക് പെയിൻറ്റ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ചോദിക്കും വേറെ ഏത്, നമുക്കിപ്പോൾ സ്കെച്ചിൻ്റെ ബാക്ക് സൈഡിലെ കളർ യൂസ് ചെയ്യാം, ഫുഡ് കളർ യൂസ് ചെയ്യാം, അങ്ങനെ നിങ്ങൾക്ക് കളേഴ്സ് ഏതും യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ അക്രിലിക് പെയിൻറ്റ് തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. പിന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഗ്ലിറ്റർ പൗഡേഴ്സാണ്. നമ്മൾക്ക് അതിലേക്ക് കുറച്ച് ഗ്ലിറ്റർ പൗഡർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗ്ലിറ്റർ പൗഡർ കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോഴേ നമ്മൾ ആ എഴുതുന്ന എന്താ പറയുക നല്ല ഷൈനിങ് ആയിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ കുറച്ചധികം തന്നെ ഗ്ലിറ്റർ പൗഡേഴ്സ് ഇട്ട് കൊടുക്കാം. കുറച്ച് എന്താ കൺസിസ്റ്റൻസി നോക്കിയിട്ട് തന്നെ ചെയ്യുക. കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഗ്ലൂ ഒഴിച്ചിട്ട് കുറച്ചുകൂടെ ഗ്ലിറ്റർ പൗഡറൊക്കെ ഇട്ടിട്ട് നിങ്ങൾ കുറച്ചൊരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ അങ്ങനെ ഞാനതിൽ കുറച്ചുകൂടെ ഗ്ലിറ്റർ പൗഡേഴ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ലൂസായിരുന്നു, അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് തിക്കാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നല്ല തിക്ക് എന്നല്ല, എന്നാൽ ലൂസും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അങ്ങനെ നമുക്കതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്തെങ്കിലും ബ്രഷിൻ്റെ ബാക്ക് സൈഡോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട്, ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് തന്നെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ പിന്നെ കുറച്ചുകൂടെ അതിലേക്ക് കളറ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കളർ കുറവാണ് തോന്നുന്നെങ്കിൽ നമുക്ക് അതിലേക്ക് കുറച്ചുകൂടെ കളേഴ്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടോ, നമ്മുടെ മിക്സ് ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ പ്രൊജക്റ്റൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബോർഡറൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കാനും അങ്ങനെയൊക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരുപാട് കുട്ടികൾ ചിലപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ടാവും. പിന്നെ ഞാനിത് എടുത്തിട്ടുള്ളത് നമ്മളുടെ സാധാരണ ഗ്ലാസ് പെയിൻറ്റിൻ്റെ ബോട്ടിലാണ് കേട്ടോ. അതെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ ഗ്ലൂവിൻ്റെ ബോട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ, അതും യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം അതിലേക്ക് നമുക്കതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയുള്ള ട്രാൻസ്പെറൻറ്റ് ഗ്ലൂവിൻ്റെ ഒക്കെ ബോട്ടിൽ ഉണ്ടാവുമല്ലോ, അതും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കാലിയായിട്ടുള്ളത് അതിലേക്കും നിറച്ച് കൊടുക്കാവുന്നതാണ്. അതാകുമ്പോൾ കുറച്ചധികം തന്നെ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ചെറിയൊരു ബോട്ടിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിറയാൻ പാകത്തിന് ഞാൻ കുറച്ചധികം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കത് ഫുള്ളായിട്ടൊന്ന് അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ തന്നെ ഉണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ നല്ല ലൂസും അല്ല, എന്നാൽ അധികം തിക്കും അല്ലാത്തൊരു കൺസിസ്റ്റൻസി കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം അതിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതൊക്കെ വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ്. പിന്നെ ഒരുപാട് കുട്ടികൾ സ്കെച്ച് പെൻ ഉണ്ടാക്കുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ട്രൈ ചെയ്തു, പക്ഷേ എനിക്ക് അത്ര സക്സസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ പോളിസി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾക്കത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റണം. കാരണം വെറുതെ ഉണ്ടാക്കിയിട്ട് നമുക്കിപ്പോൾ ഒരു സ്കെച്ച് പെൻ എന്നൊക്കെ പറയുന്നത് ഉണ്ടാക്കൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു സബ്സ്ക്രൈബർ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ചേച്ചി ആ ഒരു വീഡിയോ ഇട്ടില്ലാന്നുണ്ടെങ്കിൽ ഞാൻ അൺസബ്സ്ക്രൈബ് ചെയ്തു പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കമൻറ്റൊക്കെ ഇട്ടായിരുന്നു. അത് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം നമ്മൾക്ക് പറ്റുന്ന കാര്യങ്ങളല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. പിന്നെ ഒരുപാട് കുട്ടികൾ ഫോം ഷീറ്റ് ഉണ്ടാക്കുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊന്നും ഒരിക്കലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല. ചെയ്യാൻ പറ്റും, ഒരുപാട് ചാനൽസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല 100% വർക്കിംഗ് ആണെന്നുള്ളത്. ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് സക്സസ് ആയിട്ടുണ്ടായിരുന്നില്ല. സക്സസ് ആയാലും മാത്രമേ ഞാൻ അത് വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യൂ. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട കാര്യമില്ല. എന്നെ കൊണ്ട് പറ്റുന്നത് മാത്രമേ എനിക്ക് ചെയ്യാനും പറ്റൂ. അപ്പോൾ ഹോം മെയ്ഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചിലതൊക്കെ ഉണ്ടാക്കുന്നതിന് ഒരു പരിധിയും ലിമിറ്റേഷൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് മാത്രമേ എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഒരുപാട് കുട്ടികൾസ് ഒരു കുട്ടി വന്നിട്ട് ഇങ്ങനെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നൊക്കെ പറഞ്ഞ സമയത്ത് ഭയങ്കരമായിട്ട് സങ്കടമായിട്ടുണ്ടായിരുന്നു. കാരണം അവർ കൂടെ മനസ്സിലാക്കേണ്ടതാണ്, നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂ. അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കാം. നിങ്ങളുടെ റിക്വസ്റ്റ് എനിക്ക് പറ്റുന്ന വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഞാൻ അത് ഉണ്ടാക്കുകയും ചെയ്യും. സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ഞാനത് പോസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതെനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് മാത്രമായിട്ടാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കണ്ടോ, നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം എടുക്കും കേട്ടോ ഇത്. എന്താ പറയുക, നമ്മൾ കുറച്ച് സമയം തന്നെ ഇത് വെയിറ്റ് ചെയ്യണം ഒന്ന് ഡ്രൈ ആയി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആരും ഇത് വരച്ച് കഴിഞ്ഞ ശേഷം അങ്ങനെ തന്നെ അടച്ചു വെക്കാൻ പാടില്ല. നമ്മൾ ഒരു പ്രാവശ്യം വൈറ്റ്നർ ഉണ്ടാക്കിയിട്ടും ഒരുപാട് കുട്ടികൾ പറഞ്ഞിട്ടുണ്ട് അത് പറ്റി മറ്റ്
മാറ്റ് സൈഡിൽ ഒട്ടിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നന്നായി ഡ്രൈ ആയതിനു ശേഷം മാത്രം ഈ പേജ് മറിക്കുക, എന്താ പറയാ, നന്നായി ഡ്രൈ ആക്കാൻ വെക്കുക. കാരണം ഇതൊക്കെ ഹോം മെയ്ഡ് ആണ്, മറ്റേതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിക്കോളും, പക്ഷെ വീട്ടിലുണ്ടാക്കുന്നതാകുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമ്മൾക്ക് വീണ്ടും നല്ല നല്ല വീഡിയോസ് ആയിട്ട് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ ആ ഒരു വീഡിയോ ആയിട്ട് എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യുകയും ചെയ്യും, എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ. അപ്പോൾ നമ്മൾക്ക് വീണ്ടും നല്ല വീഡിയോസ് ആയിട്ട് വരുന്നൊരു എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ദിസ് ഈസ് മീ ശിൽപ നവനീത് സൈനിങ് ഓഫ്. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.